ഈ കോൺഗ്രസ്സുകാരെ അക്ഷരം കണ്ടിട്ടുണ്ടോ? നമുക്കൊരു റെയിൽവേ ഫാക്ടറി, നമുക്കൊരു ആശുപത്രി, റെയിൽവേ ആശുപത്രി എല്ലാം പ്രഖ്യാപിച്ച ഒന്നുമില്ല. സ്റ്റേഷനുകളിലെല്ലാം നിയന്ത്രിക്കാൻ 2000 കോടിയാണ് നമ്മുടെ ബഡ്ജറ്റിൽ വെച്ചത്. നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുപോകുന്ന ടാക്സിന്റെ ഒരു അംശം നമുക്ക് പറയണ്ടേ? ഈ യാത്രയിലൂടെ നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് പരിശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധം നമ്മൾ തീർത്തേ അറിയാം. നമ്മൾ കൂടുതൽ ചോദിക്കുന്നില്ല, അർഹതപ്പെട്ടതേ ചോദിക്കുന്നു. നമുക്ക് അർഹതപ്പെട്ട തരാൻ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അവർ ബാധ്യസ്ഥരല്ലേ? പഠന സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ്. കമ്മീഷന്റെ കാലത്ത് നമുക്ക് 3.9 കോടി 50% തുക തന്നിരുന്നെങ്കിൽ അത് 1.9 കുറച്ചിരിക്കുന്നു. പല സംസ്ഥാനങ്ങൾക്കും നല്ലപോലെ കൊടുക്കുന്നുണ്ടല്ലോ. യോഗി ആദിത്യനാഥിന്റെ യു പിക്ക് കൊടുക്കുന്നത് 2.44 ലക്ഷമാണ്. നമ്മളെക്കാൾ കൂടുതൽ തുക മണിപ്പൂരിനും നാഗാലാന്റിനും മിസോറമിനും കൊടുക്കും. 3.5 കോടി മലയാളികൾ ജീവിക്കുന്ന ഈ കേരളത്തിന് താഴേക്കാണ്. അപ്പൊ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം തന്നേ പറ്റൂ. അതിനുവേണ്ടി ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണ്ടേ? ഈ കോൺഗ്രസ്സുകാരെ അക്ഷരം കണ്ടിട്ടുണ്ടോ? വലിയ പ്രസ്താവനയൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ ഞങ്ങളെ എന്തോ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു. പക്ഷെ കേരളത്തിലോട്ട് നിങ്ങൾ കാണിക്കുന്ന അനീതിയാണെന്ന് നിങ്ങൾ പറയപ്പെടുന്നു പറഞ്ഞിട്ടില്ല. പദ്ധതി അനുസരിച്ച് നമുക്ക് തരേണ്ടതാണ്. നമുക്ക് തന്നത് 19,000 കോടി. മറ്റെല്ലാവർക്കും വാങ്ങിക്കോരി കൊടുക്കും. അർഹതപ്പെട്ടത് നമുക്ക് നിഷേധിക്കുന്നു. എന്തുമാത്രം പണമാണ് പെട്രോൾ ഇനത്തിൽ തന്നെ ഒരു വട്ടം കൊണ്ടുപോകുന്നത്? നമ്മളൊരു ചെറിയ സസ് ഏർപ്പെടുത്തിയപ്പോൾ വലിയ തോതിൽ നമുക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നു. പക്ഷെ ഈ കേരളത്തിലെ ജനങ്ങൾ അവർക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമാണ്. ചാനലുകാര് തൊഴിലാളികളുടെ അടുക്കെ ചെന്നപ്പോൾ കൃത്യമായ ഒരു മറുപടി പറഞ്ഞു. അവര് പറഞ്ഞു പെട്രോളിന്റെ വില കൂട്ടി, ഡീസലിന്റെ വില കൂട്ടി, വാതകവാതകത്തിന്റെ വില കൂട്ടി, എല്ലാ സാധനത്തിന്റെ വില കൂട്ടി. നിങ്ങൾ എവിടെയും ഞങ്ങളുടെ ചോദിക്കാൻ വന്നില്ലല്ലോ. നിങ്ങളുടെ ഒരു പ്രതികരണം ഞങ്ങൾ കണ്ടില്ല. ഇവിടെ ഈ ഗവൺമെന്റ് 2 മാസം ഏർപ്പെടുത്തിയത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ 60 കഴിഞ്ഞ ഇവരുടെ അമ്മമാർ അച്ഛന്മാർ പെൻഷൻ വാങ്ങുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുന്നു. അതിന് ഈ ഗവൺമെന്റിന് പണം വേണം. ഞങ്ങൾക്ക് ഒരു ആരാധകരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, സി പി ഐ എമ്മിന്റെ സംസ്ഥാന